കുറുക്കൻശ്ശേരി കൊടുങ്ങല്ലൂർ റോഡ് കോൺക്രീറ്റിംഗ് ഉപേക്ഷിച്ച് കരാർ കമ്പനി പോയതിനെതിരെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാപ്പകൽ സമരവും നൈറ്റ് മാർച്ചും നടത്തി. സമരം DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. പാലക്കൽ ജംഗ്ഷനിലെ കപ്പിള പരിസരത്താണ് സമരം സംഘടിപ്പിച്ചത്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സിജോ ജോർജ് അധ്യക്ഷത വഹിച്ചു. 2022 ഫെബ്രുവരി മാസം ആരംഭിച്ചു. ഇതാദ്യം ഈ പണി ആരംഭിക്കാൻ പോയത് പെരുമ്പിളിശ്ശേരി സെന്ററിൽ വെച്ചായിരുന്നു. പെരുമ്പിളിശ്ശേരി സെന്ററിൽ അന്ന് ഇവർ പൊളിക്കാൻ വന്നപ്പോൾ അന്ന് അവിടെ കോൺഗ്രസ്സുകാരും വ്യാപാരികളും ചേർന്ന് അവിടെ തടുത്തു. അതിനുശേഷം ചേർപ്പ് പഞ്ചായത്തിൻ്റെ ഹാളിൽ വെച്ച് അവിടെ ഒരു മീറ്റിംഗ് കൂടി. ആ മീറ്റിങ്ങിൽ പല തീരുമാനങ്ങളും എടുത്തു. ഈ റോഡിൻ്റെ വളരെ നല്ല രീതിയിൽ ഉള്ള റോഡ്, ഈ റോഡിന് ആദ്യം തന്നെ ഇവിടെ ഇതിനെ ഇവിടെ ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ഇത് പൊളിച്ചു പണിയേണ്ട ആവശ്യമില്ല, ചില സ്ഥലങ്ങളിൽ മാത്രം താരങ്ങളിൽ മാത്രം നടത്തിയാൽ മതി എന്നായിരുന്നു തീരുമാനം. പക്ഷേ ഇവർ ജർമ്മൻ ബാങ്കിൻ്റെ 203 കോടി രൂപ ഇവർ ഫണ്ട് പാസ്സാക്കി. അതിന് കുറച്ച് ഇവിടെ ബിജു വൈക്കൽ സൂചിപ്പിച്ചു പോലെ 30% പൈസ ഇവരുടെ കേരള ഗവൺമെൻറ്റിൻ്റെ അക്കൗണ്ടിലേക്ക് വന്നിരിക്കുകയാണ്. അതിനുശേഷമാണ് ഇവിടെ പ്രവർത്തനം ആരംഭിക്കാനായിട്ട് തുടങ്ങിയത്. അന്നെടുത്ത തീരുമാനങ്ങൾ ഈ പഴയ റോഡിൻ്റെ ഉള്ളിൽ റോഡിൻ്റെ അടിഭാഗത്ത് കൂടി പോകുന്ന കേബിളുകൾ, വാട്ടർ കണക്ഷൻ്റെ കേബിളുകൾ, ടെലഫോൺസിൻ്റെ കേബിളുകൾ, KSEB കേബിളുകൾ ഇവയൊക്കെ മാറ്റി പുനഃസ്ഥാപിച്ചതിന് ശേഷമേ പണി ആരംഭിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ആഴ്ച കഴിഞ്ഞപ്പോൾ അവർ പാലക്കിൽ വന്ന് പൊളിക്കുകയാണ് ഉണ്ടായത്. ഇത്രയും കെടുകാശിയായ ഒരു റോഡ് സംവിധാനം, അതിൻ്റെ റോഡ് പണി, അതിൽ ഒരുപാട് ആളുകൾക്ക് പ്രത്യേകിച്ച് ചോറ് മേഖലയിലുള്ള ഒരുപാട് കച്ചവട സ്ഥാപനങ്ങൾ അടച്ചു കൂട്ടേണ്ടി വന്നു. കരാറുകാർ എന്തുകൊണ്ടാണ് പണി ഉപേക്ഷിച്ച് പോയതെന്നും റോഡിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ജോസ് വള്ളൂർ പറഞ്ഞു. ജനോപകാരപ്രദമായ ഒരു പദ്ധതി പോലും പ്രഖ്യാപിക്കാൻ തയ്യാറാകാത്തവർ, ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ തയ്യാറാകാത്തവർ, ദുരിതങ്ങൾ മാത്രം നൽകി ദുരിതപൂർണമായ ഒരു സാഹചര്യം ഉണ്ടാക്കി ഈ നാട്ടിൽ അങ്ങോളം ഇങ്ങോളം ദുഃഖകരമായ സങ്കടകരമായ ഒരു അവസ്ഥയ്ക്ക് നേതൃത്വം കൊടുക്കുന്നവരായി ഭരണാധികാരികൾ മാറുമ്പോൾ അപമാനകരമായ ഒരു അവസ്ഥ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇവിടെ ഈ റോഡിനെ സംബന്ധിച്ച് സൂചിപ്പിച്ചു, നമുക്കെല്ലാവർക്കും അറിയാം. ഏറെ സന്തോഷത്തോടെ അതിലേറെ അഭിമാനത്തോടു കൂടിയാണ് കുറുക്കഞ്ചേരി മുതൽ കൊടുങ്ങല്ലൂർ വരെ നീണ്ടുകിടക്കുന്ന ഈ റോഡിന്റെ വികസന കാര്യങ്ങളിൽ റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി ഈ റോഡിന്റെ പണി ആരംഭിക്കാൻ തീരുമാനിച്ചതും പണി ആരംഭിച്ചപ്പോൾ നമ്മളെല്ലാവരും ഏറെ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോയതും. ഇപ്പോൾ 2 വർഷം പിന്നിട്ടിട്ടും ഈ റോഡിന്റെ നിർമ്മാണം എവിടെ എത്തി നിൽക്കുന്നു എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. നിർമ്മിച്ച റോഡിനെ സംബന്ധിച്ച് ഗതാഗത സ്തംഭനമുണ്ടാകുന്ന രീതിയിൽ, ജനങ്ങൾക്ക് അപകടമുണ്ടാകുന്ന രീതിയിലാണ് ഇതിന്റെ നിർമ്മാണം എന്ന് പറയുമ്പോൾ ഒരു പ്രദേശത്തെ ജനങ്ങളെ അല്ലെങ്കിൽ ഈ റോഡിലൂടെ യാത്ര ചെയ്യുന്ന ആയിരക്കണക്കിന് ആളുകളെ സംബന്ധിച്ച് അവരുടെ മനുഷ്യ ജീവന് വിലകൽപ്പിക്കാത്ത ഒരു സംവിധാനമായി ഇത് മുന്നോട്ട് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സമരത്തിൽ കേരള പ്രദേശ് കോൺഗ്രസ് മുൻ ട്രഷറർ KK കൊച്ചുമുഹമ്മദ്, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് CO ജേക്കബ്, KV ദാസൻ, CK പെറഞ്ചു, CN ഗോവിന്ദൻകുട്ടി, റസൻ വർഗീസ് അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ, UDF ചെയർമാൻ ബിജു കുണ്ടുകുളം, ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയൻ, VI ജോൺസൺ, KK അശോകൻ, പ്രിയൻ അവനിശ്ശേരി, KR ചന്ദ്രൻ, KR ശ്രീനിവാസൻ, CK വിനോദ്, KR സിദ്ധാർത്ഥൻ, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി വിനയ സച്ചിൻ, T നിർമ്മല എന്നിവർ സംസാരിച്ചു.